ഹലോ ടുഡേയ്സ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലീഗൽ. അങ്ങനെ ഇന്നും ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും എല്ലാം തന്നെ ബുൾസിന് അനുകൂലമായ രീതിയിലാണ് മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം US മാർക്കറ്റും കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടാണ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് തന്നെ നോക്കാം. നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഇന്ന് ആദ്യത്തെ നമ്മുടെ റെസിസ്റ്റൻസ് ആയ 19448 എക്സാക്ട് ആ ഒരു പോയിന്റിലാണ് മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ആയിട്ടുള്ളത്. അതിനുശേഷം നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ 19506 റേഞ്ച് ഇന്ന് രാവിലെ നമ്മൾ ഷെയർ ചെയ്ത അതേ ചാർട്ട് തന്നെയാണ്. അപ്പോൾ 19506 വീണ്ടും നിഫ്റ്റി ഓൾ ടൈം ഹൈ റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായി. നമ്മളുടെ സപ്പോർട്ട് സോണായിട്ടുള്ള 19448 തന്നെ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് നിഫ്റ്റി ഇത്ര ഹയർ റേഞ്ചിലാണെങ്കിൽ പോലും പഴയതുപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും നൽകുന്നില്ല. ബിയേഴ്സിന് അത്ര നല്ലൊരു മാർക്കറ്റല്ല. ഒരേ ദിശയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു മാർക്കറ്റാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിൽ നിന്ന് 83 പോയിൻ്റാണ് റാലി രേഖപ്പെടുത്തിയത്. എന്നാൽ ഒരു സമയം നിഫ്റ്റി ഒരു 150 പോയിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തിയിരുന്നു. ട്രേഡിംഗ് ടൈമിൽ സെൻസെക്സ് 273 പോയിൻ്റെ റാലി രേഖപ്പെടുത്തി. സെൻസെക്സും അതുപോലെ തന്നെ 500 പോയിൻ്റെ അടുത്ത് ഗെയിൻ ഇന്ന് കിട്ടിയതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നഷ്ടപ്പെട്ടു. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 115 പോയിൻ്റെ ഒരു ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിട്ടുള്ളത്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1205 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 852 കമ്പനീസിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. നിഫ്റ്റിയിൽ നിന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള കമ്പനീസ് സൺഫാർമ ഐഷർ മോട്ടേഴ്സ് അപ്പോളോ ഹോസ്പിറ്റൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനീസാണ് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിലുള്ളത്. ടോപ്പ് ലൂസേഴ്സിലുള്ളത് അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് UPL, GSW സ്റ്റീൽ, ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, HCL ടെക് തുടങ്ങിയ കമ്പനീസാണ്. UPL ഏകദേശം ഒരു 2.5% ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏഷ്യൻ സൈഡിൽ നിന്ന് എല്ലാ മാർക്കറ്റും ഗ്രീനിൽ അടയ്ക്കാനായിട്ട് സാധിച്ചു. ഓസ്ട്രേലിയയിലെ ബിസിനസ് സെൻറ്റിമെൻറ്സ് ഡേറ്റ എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, പോസിറ്റീവായിരുന്നു. ഏറ്റവും ആദ്യമുള്ളത് ഓസ്ട്രേലിയയാണ്, ഏകദേശം ഒരു 1.5% റാലി. ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഡാക്സും CAC 40 FTSEയും ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. പൊതുവേ ജർമ്മനിയും ഫ്രാൻസ് മാർക്കറ്റും പോസിറ്റീവായിട്ട് ട്രേഡിംഗ് തുടരുമ്പോൾ UK മാർക്കറ്റിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലോങ് ബാറ് കാണുന്നത്, ആ ഒരു ഗ്രീൻ കളർ ലോങ് ബാറ് കാണുന്നത് കോൾ സൈഡിലുള്ള 19500 എന്ന് പറയുന്ന സ്ട്രൈക്കാണ്. അപ്പോൾ 19500 ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ്, സോറി, ഏറ്റവും കൂടുതൽ കോൾ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 19500 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ കണ്ടു നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ, അതായത് ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട ഇന്ന് റെസിസ്റ്റൻസ് രേഖപ്പെടുത്തിയ അതേ സ്ട്രൈക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്തിട്ടുള്ളത്. പുട്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് ഷോർട്ട് ഉള്ളത് 19100, 200, 300 റേഞ്ചുകളൊക്കെയാണ്. മാക്സ് പെയിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പെക്റ്റഡ് എക്സ്പയറി വരുന്നത് 19450 എന്ന റേഞ്ചാണ്. ഇനി നമുക്ക് മറ്റുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് ന്യൂസിലേക്ക് കടക്കാം. മുമ്പ് എല്ലാ ഞായറാഴ്ചയാണ് നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. എന്നാൽ ഗൾഫിലുള്ള ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഓഫീസിൽ നേരിട്ട് വന്ന് ട്രേഡിങ് പഠിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ്, ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. 1 ഇയർ സപ്പോർട്ട് ഉണ്ട്. ട്രേഡിങ് ടൈമിൽ തന്നെ എന്ത് സംശയവും വിളിച്ച് ചോദിക്കാനുള്ള ഫെസിലിറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്റ്റോക്ക് ന്യൂസിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായിട്ട് IT കമ്പനിയായിട്ടുള്ള HCL ടെക്കിനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസാണ്. CNBC പോൾ അനുസരിച്ച് HCL ടെക്ക് 4.4% ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവുണ്ടാക്കുമെന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റവന്യൂ ഫോർകാസ്റ്റ് എല്ലാം തന്നെ HCL ടെക്കിൻ്റെ സ്ലൈറ്റ്ലി വീക്കാണ്. മിൻഡ കോർപ്പ് കമ്പനി ഓട്ടോ കമ്പോണൻ്റ് മേക്കേഴ്സാണ്. ഇന്ന് റെക്കോർഡ് ഹൈ എന്ന് പോയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഇന്ന് 750 കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ടുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് മിൻഡ കോർപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ടാറ്റാ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ളൊരു ഒരു വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ന്യൂസുള്ളത് ആപ്പിളിൻ്റെ എല്ലാം തന്നെ ഫോൺ എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന വിസ്റ്റേൺ എന്ന് പറയുന്ന കർണാടക ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനത്തെ ആപ്പിൾ ഏറ്റ് എടുക്കുകയാണെന്നുള്ളൊരു ഒരു പോസിറ്റീവ് ന്യൂസാണുള്ളത്. അപ്പോൾ ഒരുപാട് നാളുകളായി ഒരു നെഗോസിയേഷനൊക്കെ നടക്കുകയാണ്. നെഗോസിയേഷൻ അവസാനം അത് കൺക്ലൂഡ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10,000 ജോലിക്കാരെ ഉൾപ്പെടെയാണ് ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടെ ആപ്പ് ഈ ഒരു ടാറ്റാ ഗ്രൂപ്പ് അക്യൂർ ചെയ്യുന്നത്. 1.8 ബില്യൺ ഷിപ്മെൻറ്റ് ഓർഡർ ഓൾറെഡി തന്നെ ഈ ഒരു വെസ്റ്റേൺ ഗ്രൂപ്പിന് ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉപ്പ് മുതൽ എയറോ ഏവിയേഷൻ സെഗ്മെൻറ്റിൽ വരെ സുപ്രധാനമായിട്ടുള്ള ബിസിനസ്സുള്ള ടാറ്റാ ഗ്രൂപ്പിന്
ഐഫോൺ രംഗത്തേക്കും ടാറ്റ ഗ്രൂപ്പ് കടന്ന് വന്നിട്ടുള്ളത് ടാറ്റ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. ഇനി ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞു. പ്രധാനമായിട്ട് ബാങ്കിൻ്റെ ക്യു വൺ പ്രിവ്യൂ ഉണ്ട്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ വൺ റിസൾട്ടുകളാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വരുന്നത്. ജൂലൈ ഇന്ന് തൊട്ട് ഓൾറെഡി ഇന്ന് രണ്ട് നാല് കമ്പനീസ് റിസൾട്ട് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഐ സി സിയുടെ റിസൾട്ട് എന്താണ്, എച്ച് സി എൽ ടെക്ക് വിപ്രോയുടെ റിസൾട്ട് എന്നാണ് എന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നേരെ ചെക്ക് ചെയ്യുക. റിസൾട്ട് കലണ്ടർ ടാബ് ചെക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ് സെർച്ച് ചെയ്യുക, കമ്പനിയുടെ പേര് സെർച്ച് ചെയ്യുക. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. ഇനി ബാങ്കിൻ്റെ പ്രിവ്യൂ നമ്മൾ പറഞ്ഞില്ല. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എല്ലാം തന്നെ അണ്ടർ പ്രഷറിലായിരിക്കുമെന്നുള്ള ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ് ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ചുള്ളത്. എസ്പെഷ്യലി പി എസ് യു ബാങ്കിനെ സംബന്ധിച്ചാണ് ഇത് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുക. ഇനി ശ്രീ സിമൻറ്റ് കമ്പനീനെ സംബന്ധിച്ചുള്ളൊരു ഓർഡർ ഉള്ളത്, ശ്രീ സിമൻറ്റ് കമ്പനീസ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻസ്പെക്ഷൻ ഓർഡർ ശ്രീ സിമൻറ്റിൻ്റെ പ്ലാന്റിൽ നടത്താനായിട്ട് തീരുമാനിച്ചു എന്നുള്ളൊരു ഒരു ന്യൂസ് ഉണ്ട്. ലുപ്പിൻ ഫാർമ സെക്ടറിലുള്ള കമ്പനിയാണ്. ലുപ്പിൻ്റെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് യു എസിലെ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസ്. ഇൻഡിഗോ റെമഡീസ് മറ്റൊരു ഫാർമ സെക്ടറിലുള്ളൊരു കമ്പനിയാണ്. ഗോവയിലുള്ള ഇവിടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് ജർമ്മനിയിലെ ഹെൽത്ത് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇനി വേദാന്തനെ സംബന്ധിച്ചുള്ളൊരു ന്യൂസാണുള്ളത്, രാവിലെ നമ്മൾ ടെലിഗ്രാമിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വേദാന്ത കമ്പനിയും ഈ ഒരു ഫോക്സ്കോൺ എന്ന് പറയുന്ന ഒരു തായ്വാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്പ് നിർമ്മാണ കമ്പനിയായിട്ട് ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണം നടത്താനായിട്ട് തയ്യാറായിട്ട് ആ മറ്റേ തായ്വാൻ ബേസ്ഡ് കമ്പനി വന്നു. ജോയിൻ വെഞ്ചർ കമ്പനി ഇല്ലാതെ തന്നെ ഫോം ചെയ്തു. എന്നാൽ ആ ഒരു ഉദ്യമത്തിൽ നിന്ന് ഈ ഒരു തായ്വാൻ കമ്പനി പിന്മാറി എന്നുള്ള ഒരു ന്യൂസാണ്, നെഗറ്റീവ് ന്യൂസാണുള്ളത്. ആൻ്റണി വേസ്റ്റ് കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ വേസ്റ്റ് ഹാൻഡ്ലിങ് 16% ഒരു അപ്സൈഡ് കണ്ടു എന്നുള്ളൊരു ന്യൂസ്. ഇലക്ട്രോൺ എഞ്ചിനീയറിംഗ് കമ്പനി ഇന്ന് റിസൾട്ട് വന്നു. 42 കോടി രൂപയിൽ നിന്ന് 73 കോടി രൂപയിലേക്ക് ഉയർന്ന അറ്റാദായം രേഖപ്പെടുത്തി. സ്റ്റോക്കിൽ നിന്ന് റാലി നമ്മൾ കണ്ടു. സെൻടെക് കമ്പനിക്ക് പുതിയൊരു ഓർഡർ കിട്ടി, 340 കോടി രൂപയുടെ ഓർഡർ, റാലി നമ്മൾ കണ്ടു. ബിക്കാജി ഫുഡ് കമ്പനി യു എസിലെ ന്യൂജേഴ്സിയിലെ അവരുടെ പുതിയ പ്ലാന്റ് കമ്പനി ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. മറ്റുള്ള ന്യൂസുകൾ ടെലിഗ്രാം ചാനലുണ്ടാവും, ഒരിക്കലും സെർച്ച് ചെയ്യേണ്ട. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സമാനമായിട്ടുള്ള സ്പാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പോകും. ഇനി മറ്റുള്ള ഗ്ലോബൽ ന്യൂസിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ, തായ്വാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 34 ചൈനീസ് മിലിറ്ററി എയർക്രാഫ്റ്റ് തായ്വാൻ പരിസരത്ത് ഡിറ്റക്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ജർമ്മനിയിലെ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് ഡേറ്റ വന്നു, നെഗറ്റീവാണ്. -8 ൽ നിന്ന് -40 ലേക്ക് പോയിട്ടുണ്ട്. ആമസോൺ യു എസിൽ 2 ദിവസത്തെ പ്രൈം ഡേ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും ഉണ്ട്, വില കുറഞ്ഞ പ്രൈസിന് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഓൺലൈന് സെല് ചെയ്യുന്ന ഒരു ഡേ ആണത്. യു കെയിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വന്നിട്ടുണ്ട്, 4% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ യു കെയിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉയർന്നത് സാമ്പത്തികപരമായിട്ട് നെഗറ്റീവാണെങ്കിൽ കൂടി ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിൽ നിന്ന് ഗവൺമെൻറ്റിനെ അത് കുറയ്ക്കാനായിട്ട് പ്രേരിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ റാലി രേഖപ്പെടുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിനെ സംബന്ധിച്ച്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ബിറ്റ്കോയിൻ നിക്ഷേപകരെ സംബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഏകദേശം 120,000 US ഡോളറാണ് ബിറ്റ്കോയിൻ്റെ ലോങ് ടൈം ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരങ്ങൾ മാറിപ്പോയിട്ടില്ല, 120,000 തന്നെയാണ്. നിലവിലുള്ളത് 30,000 ആണ്. 60,000 ഉണ്ടായത് ബിറ്റ്കോയിനാണ്. പോകോ ഇല്ലോ എന്ന് നമുക്കറിയില്ല. ഇവരുടെ അപ്ഗ്രേഡ് ചെയ്ത ഒരു ന്യൂസ് നമ്മൾ പങ്കുവെച്ചു എന്ന് മാത്രമാണുള്ളൂ. ഇനി സിറ്റി ഗ്രൂപ്പ് ഇൻ്റൽ ഈ Q2 യു എസിൽ Q2 ആണ് നടക്കുന്നത്. Q2 തന്നെ മികച്ച റിസൾട്ടുകളെല്ലാം തന്നെ കൊണ്ടുവരുമെന്നുള്ളൊരു ന്യൂസാണുള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ബിറ്റ്കോയിൻ്റെ വലിയ സ്പൈക്ക് ഒന്നും കണ്ടില്ല. വിക്സ് ഇന്ന് 4% ഇടിഞ്ഞ്, ഇന്ത്യ വിക്സ് ഇന്ന് 4% ഇടിഞ്ഞ് 11 എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ അപ്പാണ്. യൂറോപ്യൻ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. റഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഡിവിൽ രേഖപ്പെടുന്നുണ്ട്. ഗോൾഡ് ഇന്ന് റാലി രേഖപ്പെടുത്തി, $11 പെർ ഔൺസിന് ഉയർന്ന് $1,942 റാലി രേഖപ്പെടുത്തി ഗോൾഡ്. ബ്രൻഡൂരുള്ളത് $78 പെർ ബാരൽ എന്ന നിരക്കിലാണുള്ളത്. എല്ലാവർക്കും ശുഭദിനം. നാളെ രാവിലെ ഏറെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.